അഭിനയ കലയുടെ അതിരില്ലാത്ത ആകാശം. പക്ഷേ ഈ കടലിനെയും ആകാശത്തിനെയും ഒക്കെ നമ്മൾ മലയാളികൾ വളരെ സിമ്പിളായ ഒരു പേരിലാണ് വിളിക്കുന്നത്, ലാലേട്ടൻ. മോഹൻലാൽ വരുന്നു ഇനി ഹൃദയം സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമാകാൻ ഈ വേദിയിലേക്ക്. ലാലേട്ടാ, പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നതെന്ന ഓരോ വട്ടവും ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കാണ് ലാലേട്ട, ബറോസ് ഒരു ഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നതാണ്, ഇയാളെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികിട്ടൂല. വിശാഖ് വിളിച്ച സമയത്ത് എപ്പോഴോ ഹിമാലയത്തിലൊരു കാറ്റടിച്ചിട്ട് റേഞ്ച് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് തന്നെ. എന്തായാലും അങ്ങനെ പറഞ്ഞത് കൊണ്ട് കക്ഷി ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി. മലയാളിക്ക് എപ്പോഴും ഈ മനുഷ്യന്റെ പേര് പറയുമ്പോൾ, ഈ മനുഷ്യനെ കാണുന്ന സമയത്തൊക്കെ ഒരു കൗതുകവും ഒരു വിസ്മയവുമാണ്. യാതൊരു സംശയമില്ല, മലയാളികളുടെ ആ കൗതുകത്തെ, ആ വിസ്മയത്തെ, ഹൃദയത്തെ ഹൃദ്യസ്ഥമാക്കിയ നായകനെ പ്രണവ് മോഹൻലാലിനെ ക്ഷണിക്കുന്നു എനി ഈ വേദിയിലേക്ക്. ഒപ്പം ഈ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി, 15 പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ നിന്ന് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഹിഷാം അബ്ദുൽ വഹാബ്. അപ്പം മലയാളിയുടെ ചുവിൽ ഇപ്പോൾ ഈണമായി വിരിഞ്ഞ ദശരാ
പ്രോഗ്രാമിനെ ഇത്രയും ഗംഭീരമാക്കി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ലാലേട്ടനെ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ലാലേട്ടന്റെ ഇത്രയും തിരക്കുള്ള ഷെഡ്യൂളിന്റെ സമയത്ത് നമുക്ക് ലാലേട്ടൻ അല്പസമയെങ്കിലും കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ വരും, അത് എനിക്ക് പറയാൻ കഴിയും എന്ന് പറഞ്ഞ ആന്റണി പെരുമോൾ അനുജട. നമ്മളെല്ലാവരും കാത്തിരുന്ന ഓഡിയോ ലോഞ്ച് ആണ് ഇനി. തിങ് മ്യൂസിക്കിന്റെ മഹേഷ്, നല്ലൊരു കൈയോടുകൂടി നമുക്ക് ഈ ഓഡിയോ ലോഞ്ചിലേക്ക് വഴി തുറക്കാം. ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി ആദ്യം ഓഡിയോ സീരിയാണ് നമ്മൾ ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത്. ഓഡിയോ സീരി നൽകുന്നതിന് വേണ്ടി വിശാഖിനെ ക്ഷണിക്കുന്നു. ഹൃദയം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് ഇപ്പോൾ ലാലേട്ടന് ഓഡിയോ സീരി നൽകി നമ്മൾ ഈ ഓഡിയോ ലോഞ്ച് ആരംഭിക്കുകയാണ്. പ്രതിയും സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് ലാലേട്ടന് ഓഡിയോ സീരി നൽകുന്നു. നമ്മൾ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്കും ഓക്കെ, ഈ അടുത്ത കാലത്തും നമ്മൾ ഇങ്ങനെ കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രകാശനം, അതൊരു കുഞ്ഞ കാസറ്റിന്റെ പ്രകാശനമാണ്. ആ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ലാലേട്ടനെയും വിനി ശ്രീനിവാസിനെയും ക്ഷണിക്കുന്നു. വിനീതേട്ടൻ ലാലേട്ടൻ നൽകി ഇപ്പോൾ ആ കുഞ്ഞ കാസറ്റ്. നമ്മൾ കുറെ കാലമായി നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ലാത്ത, നമുക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത, നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ തിരിച്ചു കൊണ്ടുപോകുന്ന ഹൃദയത്തിന്റെ ഓഡിയോ കാസറ്റ്. തീർച്ചയായും മലയാള സിനിമ സംഗീതശാലയ്ക്ക് ഇതൊരു പുതിയ ഉണർവായിരിക്കും. നമ്മുടെയൊക്കെ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഹൃദയത്തിന്റെ ഓഡിയോ കാസറ്റ്. ഇത് കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷേ ഈ ഒരു ചെറിയ കാസറ്റിന് വേണ്ടിയിട്ട് അധ്വാനിച്ചവരുടെ അവരുടെ അധ്വാനമാണ് ഈ ചെറിയ കാസറ്റ്. അവർക്കൊരു വലിയ കയ്യടി തീർച്ചയായിട്ടും അറിയിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കാസറ്റ് നമ്മുടെ കൈകളിലേക്ക് തിരികെ എത്തുകയാണ് ഹൃദയം എന്ന സിനിമയിലൂടെ. ഒരു കാസറ്റിൽ പാട്ട് കേട്ടത്ര കാലായി, ആരെങ്കിലും കയ്യിലുണ്ടോ ഇപ്പോഴും ഒരു റെക്കോർഡ് പ്ലെയർ, ഒരു ടേപ്പ് റെക്കോർഡർ? എനിക്കൊക്കെ ഓർമ്മയുള്ള ഒരു സമയമുണ്ട്, വീട്ടില് ആർക്കെങ്കിലും ശമ്പളം കിട്ടുന്ന സമയത്ത് ശമ്പളത്തിന്റെ കൂടെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളുടെ കൂട്ടത്തില് ഒരു കുഞ്ഞു ഓഡിയോ കാസറ്റ് ഉണ്ടാവും. അതിന്റെ റാപ്പർ തുറന്ന്, അത് തുറന്ന്, നമ്മുടെ റെക്കോർഡർ തുറന്ന്, അത് അകത്തേക്കിട്ട് കിടക്ക് എന്ന് പറഞ്ഞ് അടച്ചിട്ട് പ്ലേ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ടേപ്പ് റെക്കോർഡറിന്റെ അകത്തുനിന്ന് ടേപ്പ് റെക്കോർഡർ ശ്വാസം എടുക്കുന്ന പോലത്തെ ഒരു ചെറിയ നോയ്സ് കേൾക്കും. അപ്പോഴാണ് ടേപ്പ് റെക്കോർഡർ പാടി തുടങ്ങാം. നമുക്കത് കാണണ്ടായി, നമുക്കത് കേൾക്കണ്ടായി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ടേപ്പ് റെക്കോർഡർ വരട്ടെ. വലിഞ്ഞു പോയ കാസറ്റിന്റെ വള്ളികളൊക്കെ തെങ്ങിന്റെ മേലെ കൂടെ ഇട്ടിട്ട് കാക്കേനെ ഓടിച്ച തലമുറയാണ് നമ്മുടെ. നമ്മൾ പിന്നെ ആ കാസറ്റും ആ വള്ളിയും ആ ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെയോ ഉപേക്ഷിച്ചു പോയി. പക്ഷെ അത് ഒരിക്കൽ കൂടി പുനർജനിക്കുകയാണ് ഹൃദയം എന്ന സിനിമയിലൂടെ. ഇത് തീർച്ചയായിട്ടും ഒരു ധന്യ മുഹൂർത്താണ്. വിനീതേട്ടന്റെ അമ്മ ഇംഗ്ലീഷ് കാണും.
പിവലാറ്റിയെ നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് ചെല്ലാം. യെസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാസറ്റ് തുറന്നു, അത് അകത്തിട്ടു, ഇനി പ്ലേ ബട്ടൺ അമർത്താനുള്ള സമയമാണ്. നോയ്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഓഡിയോ കാസറ്റുകൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുൻപ് വളരെ പെട്ടെന്ന് കാണാതായി. MP3, USB, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ കടന്നു വരുന്നത്